स्वागत इन या फेस पैक वाले सोल्यूशन पैक टाइम कंस्यूम पैक प्रिपेयर अलग अप्लान वॉश ऑफ पैको अलपूवान फेस पैक अदी तुलसी तुलसी पाउडर ഇത് ആപ്സ് ഗുഡ്നെസ്സിന്റെ തുളസി പൗഡറാണ് നാച്ചുറൽ ആയിട്ടുള്ള അതായത് പ്ലാന്റിൽ നിന്നുള്ള ലീഫ് കിട്ടുമെങ്കിൽ ദി ബെസ്റ്റ് അതാണ് എനിക്ക് അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൗഡർ യൂസ് ചെയ്യുന്നത് ഇത് ആപ്സ് ഗുഡ്നെസ്സിന്റെ പൗഡറാണ് അതുപോലെ തന്നെ പിന്നെ ആവശ്യമുള്ളത് നീം പൗഡർ ഇതും ആപ്സ് ഗുഡ്നെസ്സിന്റെ നീം പൗഡറാണ് ഇത് രണ്ടുമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം കുറച്ച് തുളസി പൗഡർ ഇടുകയാണ് തുളസി ഇടുകയാണ് ഇതിപ്പോ കറക്റ്റ് അളന്ന് അളന്ന് കുറിച്ചിട്ടൊന്നല്ല നമ്മൾ എടുക്കേണ്ടത് ഇപ്പോ കറക്റ്റ് അളവൊന്നുമില്ല ഒരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് അല്ലാണ്ട് കറക്റ്റ് ഒരു സ്പൂൺ തുളസി ഒരു സ്പൂൺ നീം അങ്ങനെയൊന്നും എടുക്കാറില്ല ഇപ്പൊ നമ്മൾ പ്ലാന്റിൽ നിന്ന് അരക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എത്ര ലീഫ് വേണം അങ്ങനെയൊന്നും ഒരു കണക്കില്ലല്ലോ നമ്മുടെ ഉചിതം അനുസരിച്ചിട്ട് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാം നെക്സ്റ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് നീം പൗഡർ അത് ഞാൻ ഏകദേശം ഒരു ഈക്വൽ എമൗണ്ട് തുളസി എടുത്ത സെയിം എമൗണ്ട് തന്നെ ഏകദേശം ഈക്വൽ എമൗണ്ട് തന്നെ ഞാൻ എടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് കേർഡാണ് തൈരാണ് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഇനി തൈര് അലർജി ഉള്ള ആൾക്കാർക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം ഇപ്പം ഞാൻ ഇതിലേക്ക് തൈരാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രയും തൈര് വേണോ അത്രയും തൈരാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അല്ലാണ്ടൊരു കൃത്യമൊരു കണക്കൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് ലെമൺ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും ആഡ് ചെയ്യാണ് കുറച്ച് ഇത് ഇപ്പം ലെമൺ അലർജി ഉള്ളവരൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനൊരു ഒട്ടുമിക്ക എല്ലാ പാക്കുകളിലും ലെമൺ ആഡ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ലെമൺ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ വിറ്റാമിൻ സിയുടെ ഒരു ബെനിഫിറ്റും കൂടി നമ്മുടെ സ്കിന്നിന് കിട്ടും ഇത് ഒരു ബ്ലീച്ചിങ് ഏജൻ്റാണ് ലെമൺ എന്ന് പറയുന്നത് ലെമൺ കേർഡൊക്കെ ബ്ലീച്ചിങ് ഏജൻ്റാണ് അപ്പോൾ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ഇതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് മിക്സ് ചെയ്യുക ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇതാ ഈ ഒരു പേസ്റ്റി കൺസിസ്റ്റൻസിയിലേക്ക് ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ എളുപ്പമായിട്ട് ഇപ്പം നമ്മൾ പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അതുപോലെ തന്നെ വളരെ എളുപ്പം അതുപോലെ തന്നെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പാക്കാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ പാക്ക് ഉണ്ടാക്കാന്ന് കണ്ടില്ലേ അപ്പൊ ഇതാ പാക്ക് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് ആക്ച്വലി ഇതിപ്പം അപ്ലൈ ചെയ്ത് കാണിച്ചിരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ഒരു തവണ അപ്ലൈ ചെയ്തു അത് കയ്യിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു വ്യത്യാസമൊന്നും കാണാനില്ല ഇതിനകത്ത് കണ്ടിന്യൂസ് യൂസ് കൊണ്ട് പിമ്പിൾസ് റിമൂവ് ചെയ്യാനും അതിന്റെ മാർക്സ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും അതുപോലെ തന്നെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പിമ്പിൾസ് വരുന്നതിനുള്ള ചാൻസ് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പാക്കാണ് എന്നാലും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള എന്തൊരു പ്രൂഫ് ആണല്ലോ അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചുകയാണ് ഇപ്പൊ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൗഡേഴ്സ് ആണ് അതായത് തുളസി നീം പൗഡേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പ്ലാന്റ് ലീഫ് ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ് ലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇത് ഇതിപ്പം ആപ്സ് ഗുഡ്നെസിന്റെ പ്രോഡക്റ്റ് ആണ് ആപ്സ് ഗുഡ്നെസ്സിന് ഞാൻ ഇതുവരെ യൂസ് ചെയ്തത് എല്ലാ പൗഡേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ പൗഡേഴ്സും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആപ്സ് ഗുഡ്നെസിന്റെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം നല്ലത് തന്നെയാണ് ഒന്നും അങ്ങനെ ഒരു ബാഡ് ഒരു ചീത്ത പ്രോഡക്റ്റ് ആയിട്ട് ഒന്നും തോന്നിയിട്ടില്ല ഇത് എന്റെ ഇവിടെയൊക്കെയാണ് കൂടുതലും പിമ്പിൾസ് വരാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങി വെച്ചിട്ടുള്ളത് നമുക്ക് പിമ്പിൾ വരുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മൈൻഡ്
വലിയ വലിയ പിമ്പിൾസ് ആണ് വരിക. അപ്പൊ നമ്മളിത് വരുന്നുണ്ട് ആ ഒരു പെയിൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വലുതാവാതെ തന്നെ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആയി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്സ് ഗുഡ്നെസിന്റെ പൗഡേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ലത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇത് കേർഡും ലെമണും ആണ്. അപ്പം ഈ കേർഡും ലെമണും ഇത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ആക്ച്വലി. ഇപ്പം കേർഡ് പിന്നെ കേർഡിനും ഒരു ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട്. പക്ഷെ അത് ഞാൻ പിമ്പിൾ റിമൂവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലല്ല, അതിന് ജസ്റ്റ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്, ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കേർഡ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ലെമണും ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ അത് നിങ്ങൾക്ക് അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അതിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വാട്ടറിൽ തന്നെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടറിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ പിന്നെ പിമ്പിൾസ് വരാനുള്ള ചാൻസ് വളരെ കുറയും. പിമ്പിൾസ് വന്നിട്ട് ഇത് യൂസ് ചെയ്ത് അതിന്റെ മാസ്ക് ഹൈഡ് മാസ്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വരാതെ നോക്കുക എന്നുള്ളത്. എനിക്ക് കൺസിസ്റ്റൻസി കുറച്ച് കുറവാണ്, അതുകൊണ്ട് പിമ്പിൾസ് വരാറുണ്ട്. പക്ഷെ വരുമ്പോ തന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഹെവിനെസ് ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും, വലിയ പ്രോബ്ലം ഇല്ലാതെ അങ്ങ് പോകും, മാസ്ക് ഒക്കെ റിമൂവ് ആയി പോകും. ഇതിപ്പോ ഒരു 5 to 10 മിനിറ്റ്സിൽ ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വാഷ് ചെയ്യാം. ആക്ച്വലി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നമുക്ക് അപ്പൊ തന്നെ ഒരു ഫസ്റ്റ് യൂസിലൊന്നും പ്രത്യേകിച്ച് ഒന്നും കാണില്ല, ഒന്നും വ്യത്യാസമൊന്നും തോന്നില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഇങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുക. ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഇപ്പൊ ഇതൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആവാൻ മാക്സിമം 10 മിനിറ്റ്സ് ആണ് എടുക്കാറുള്ളത്. ഇപ്പൊ 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് നമ്മുടെ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യണം. പറ്റുമെങ്കിൽ ചെറു ചൂട് വെള്ളത്തിൽ തന്നെ ഫേസ് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം മാത്രമേ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫേസ് കഴുകിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയ ശേഷം നമുക്ക് കഴുകിത്തരാം. അപ്പൊ ഞാനിത് വാഷ് ചെയ്തു, ഒരു 10 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് ആഴ്ചയിൽ ഒരു 3 ദിവസം ഒക്കെ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കും. അപ്പം പിമ്പിൾസ് വരുന്നതിനുള്ള ചാൻസസ് കുറയും, വരുന്നത് കുറയും. ഇനിയിപ്പോ അഥവാ പിമ്പിൾസ് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിമ്പിൾസ് റിമൂവ് ചെയ്യാനും അതിന്റെ മാസ്ക് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എക്സ്ട്രീംലി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഒന്ന് നിങ്ങൾ അലർജിക് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. സാധാരണ ആന്റി ബാക്ടീരിയൽ എഫക്ട് ഉള്ളതാണ് തുളസി നീം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അലർജിക് ഒന്നാവാൻ ചാൻസ് ഇല്ല. പക്ഷെ എക്സ്ട്രീംലി സെൻസിറ്റീവ് സ്കിൻ എല്ലാ പ്രോഡക്റ്റും എല്ലാ സാധനങ്ങൾക്കും കുറച്ച് അലർജിക് വരാൻ ചാൻസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. പിന്നെ ഏത് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്ത് നോക്കുക, നമ്മുടെ ഈ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഈ പാക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ബൈ.